കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ആസന്നമായതോടെ പാർട്ടിയിൽ പണപ്പുറപ്പാട്. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച ആനന്ദ് ശർമ്മ വീണ്ടും രംഗത്ത്. കോൺഗ്രസിൽ സമഗ്രമായ അഴിച്ചുപണി വേണമെന്നായിരുന്നു ആനന്ദ് ശർമ്മയുടെ പ്രതികരണം. അതേസമയം ജയ്വീർ ഷെർജിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. പാർട്ടിയിലെ തിരുത്തൽ ശക്തികളായ G23 നേതാക്കൾ സംഘടനാ സംവിധാനത്തിൽ സമഗ്ര അഴിച്ചുപണി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നേതൃമാറ്റം ഉണ്ടായില്ലെങ്കിൽ പാർട്ടി വൻ തകർച്ചയെ നേരിടുമെന്ന് ആനന്ദ് ശർമ്മ ആവർത്തിച്ചു. കോൺഗ്രസിന് സ്ഥിരം അധ്യക്ഷൻ വേണം. നിലവിൽ ഗ്രൂപ്പിസമുണ്ട്. ഇതൊഴിവാക്കി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും ആനന്ദ് ശർമ്മ കൂട്ടിച്ചേർത്തു. അതേസമയം പാർട്ടിയുടെ ഏറ്റവും ചെറുപ്പക്കാരനായ വക്താവ് ജയ്വീർ ഷർജിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. രാജിക്കത്ത് സോണിയയ്ക്ക് കൈമാറി. യാഥാർത്ഥ്യത്തോട് നിരക്കാത്തതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സമീപനം. പാദസേവകർ സംഘടനയിൽ കൂടി വരുന്നു, അതിനാലാണ് രാജിയെന്നും ജയ്വീർ ഷർജിൽ രാജിക്കത്തിൽ കുറിച്ചു. The decision making in the Indian National Congress is no longer being done keeping the interest of the public, keeping the interest of the janta. It is being purely being influenced by a cabal, by a coterie who merely indulge in sycophancy and who serve their self interest. Gulam Nabi Azad Jammu Kashmir-inte pracharana chumathalayum Anand Sharma Himachal Pradesh-inte steering committee padaviyum olinjirunnu. Idine pinnaleyana Punjabil ninnulla vaktavum raji vechathu. Adutha maasam 7-ne ഭാരത് ജോഡോ യാത്രയ്ക്ക് രാഹുൽ തുടക്കം കുറിക്കുന്നു. കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും ഉടൻ നടക്കും. ഈ നിർണായക ഘട്ടത്തിൽ നടക്കുന്ന കൂട്ടരാജി നെഹ്റു കുടുംബത്തെ പ്രതിരോധത്തിലാക്കുന്നു. ജനം, ഡൽഹി.